Hi friends, ellavarkkum pudhiyoru video ilekku swagatham. Innu nammal nammude ella chedigalkkum kodukkan pattuna oru super fertilizer aanu ṭa undakkunnathu. Appo ellavarum adu fruits plant inum kodukka namakku ella chedigalkkum kodukka orchid inum kodukka. ഈ വളം നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം വെച്ച് കൊടുക്കുകയാണെങ്കിൽ ചെടികൾക്ക് നല്ല ഗ്രോത്തും ഉണ്ടാവും അതുപോലെ തന്നെ നന്നായി പൂക്കളും ഉണ്ടാവും കേട്ടോ ഈ പിറ്റോണിയുടെ വിത്ത് ഉണ്ടായിട്ട് പാവിട്ട് കുറച്ച് മുന്നേ നമ്മൾ പറിച്ച് വെച്ച ആ പ്ലാന്റ് ആണ് ഇത് കേട്ടോ മൊട്ട് ഉണ്ടായിട്ടുണ്ട് അത് തന്നെയാണ് പൂവുണ്ടാവുക എന്ന് അറിയില്ല അപ്പോൾ നമുക്ക് ഈ വളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്നൊന്ന് നോക്കുക ഇതുണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് ഇതൊക്കെ കേട്ടോ ഒരു കവറും വേണം കേട്ടോ കവർ പ്ലാസ്റ്റിക്കിൻ്റെ അല്ല ഇങ്ങനെ തുണിയുടെ പോലത്തെ അല്ലേ അങ്ങനത്തെ കേട്ടോ ഒരു ഒരു കപ്പ് ചാണകപ്പൊടി എടുത്തിട്ടുണ്ട് ഉണങ്ങിയ ചാണകപ്പൊടി അതുപോലെ കുറച്ച് വേപ്പും പിണ്ണാക്ക് അതുപോലെ കുറച്ച് ചെറുപയർ അത് കുതിർത്ത് കഴിഞ്ഞാൽ ഏകദേശം അതിൻ്റെ ഒരു മുക്കാഭാഗം വരും കുറച്ച് എല്ലുപൊടി അതുപോലെ കടല പിണ്ണാക്ക് കേട്ടോ ഇതും കുതിർത്താൽ കൂടുമല്ലോ ഇത്രയും സാധനങ്ങളാണ് ആവശ്യം ഈ വളം നമ്മളുണ്ടാക്കുന്നതിൻ്റെ തലേ ദിവസം ചെറുപയർ കുതിർക്കാനിടണം കേട്ടോ എന്നിട്ട് പിറ്റത്തെ ദിവസം വളം ഉണ്ടാക്കുമ്പോൾ അത് അരച്ചിട്ടാണ് ഇതിൽ ചേർക്കുന്നത് അതിനുശേഷം ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ ഈ കവറിൽ ഒഴിച്ചു വെക്കുക എന്നിട്ട് കെട്ടുക കവർ നന്നായി കെട്ടിയിട്ട് ഒരു ബക്കറ്റിലിട്ടിട്ട് കുറച്ച് വെള്ളവും ഒഴിച്ച് അടച്ച് വെക്കുക കേട്ടോ മൂന്നാമത്തെ ദിവസം നമുക്കിതെടുത്ത് ഉപയോഗിക്കാം ആ വെള്ളം മാത്രം എടുത്താൽ മതി അപ്പോൾ അത് മൂന്ന് ദിവസം ഇതൊന്നും ഇങ്ങനെ ഇളക്കി കൊടുക്കും ചെയ്യുക കേട്ടോ ഇങ്ങനെയാകുമ്പോൾ ഇതിൻ്റെ സത്ത് മാത്രം ആ വെള്ളത്തിൽ ഇറങ്ങി ചെല്ലും അല്ലാതെ ഇതിൻ്റെ ആ പിണ്ണാക്കും ഇതൊന്നും അതിൽ ചേരില്ല അത് കാരണം നമുക്കിത് എടുത്ത് ഉപയോഗിക്കാനും എളുപ്പമാണ് ഇത് ഒരു കപ്പ് ഈ വെള്ളം എടുക്കുമ്പോൾ നമുക്ക് 10 കപ്പ് വെള്ളം ചേർക്കണം കേട്ടോ ഇതിൽ നമ്മൾ ഉണക്ക ചാണകമല്ല ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ചീത്ത മണമൊന്നും അധികമില്ല ചെറുതായിട്ടുണ്ട് എന്നാലും കൂടുതലില്ല എന്നിട്ട് നമുക്ക് ഇത് മുക്കി ഈ വെള്ളത്തിൽ മുക്കിയെടുക്കാൻ പറ്റുന്നതൊക്കെ അതുപോലെ മുക്കിയെടുക്കുക ഓർക്കിഡൊക്കെ ആകുമ്പോൾ അങ്ങനെ ഫോട്ടോ അടക്കനെ ഒന്ന് മുക്കിയെടുക്കുക ഇതൊക്കെ തൈകളായിരുന്നു കേട്ടോ ചെറിയ തൈകൾ വാങ്ങിച്ചതാണ് അല്ലാതെ നമ്മൾ മണ്ണിൽ വെച്ചിട്ടുള്ള ചെടിക്കൊക്കെ കടക്ക ഒഴിച്ചു കൊടുക്കുക കേട്ടോ നല്ല വളർച്ച ഉണ്ടാവും ഈ എൻ്റെ പിറ്റോണിയ വേഗം വളർന്നു ഈ പച്ചച്ചാണകം ഉപയോഗിക്കുമ്പോഴേ ഈ ഫംഗൽ ഇൻഫെക്ഷനൊക്കെ അധികം വരിക ഇപ്പം പിന്നെ മഴ ഇല്ല കുഴപ്പമില്ല അതുകൊണ്ട് ഉണക്ക ചാണകം ഉപയോഗിച്ച കാരണം ഞാനിതിൽ ഫംഗൽ ഇൻഫെക്ഷനുള്ള സാഫൊന്നും ചേർത്തിട്ടില്ല കേട്ടോ ചേർക്കേണ്ടവർക്ക് ചേർക്കാം ഇത്തരം വളങ്ങൾ ഒക്കെ ഒഴിക്കുമ്പോൾ നമ്മുടെ ചെറുപറയ്ക്കൊക്കെ നല്ലോണം തൈകൾ പൊട്ടുന്നുണ്ട് കേട്ടോ രണ്ട് ഓർക്കിഡിനായാലും നല്ല ഹെൽത്തി ആയിട്ട് വളരുന്നുണ്ട് അതുപോലെ നിറയെ പൂക്കളും ഉണ്ടാവുന്നുണ്ട് കേട്ടോ നമ്മുടെ ഈ ഡാൻസിങ് കേളില്ലേ അതും എപ്പോഴും പൂക്കളുണ്ടാവും കേട്ടോ ഇനി പൂക്കൾ ഉണ്ടാവുന്നില്ല എന്ന് പറയുന്നവർ ഒരു കാര്യം ചെയ്യുക എന്നും നനയ്ക്കാതിരിക്കുക ആഴ്ചയിൽ ഒരു 2-3 പ്രാവശ്യം നനച്ചാൽ മതി പിന്നെ ഇതുപോലത്തെ ജൈവവളങ്ങൾ കൊടുക്കും ചെയ്യുക കേട്ടോ അങ്ങനെ ചെയ്തിട്ട് ഡാൻസിങ് കേൾമ്പോൾ പൂ ഉണ്ടാവുന്നില്ല എന്നൊന്ന് നോക്കി നോക്കൂ കേട്ടോ ആഴ്ചയിൽ ഒരു പ്രാവശ്യം നമ്മൾ ഇങ്ങനത്തെ വളങ്ങളൊക്കെ ഒന്ന് കൊടുത്താലും മതി ചെടികളൊക്കെ നന്നായി വളരും ഗ്രൗണ്ട് ഓർക്കിഡിനൊക്കെ ഇത് നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുപോലെ നമ്മുടെ ഈ കൊങ്ങിണി ചെടിയില്ലേ അത് ഫുൾ പ്രൂൺ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കുറ്റി മാത്രമായിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത് കുറേ പേർക്കൊക്കെ കൊടുത്തു ഇപ്പോൾ നിറയെ പൂക്കൾ വന്നിട്ടുണ്ട് കേട്ടോ മുട്ടും പൂവും നിറയെ വരുന്നുണ്ട് അതുപോലെ ഈ തെച്ചിയില്ലേ ഇതൊക്കെ നമ്മളൊന്ന് പൂവുണ്ടാവാതെ നിൽക്കുക വെച്ചെങ്കിൽ ഒന്ന് പ്രൂൺ ചെയ്യുക ചെറുതായിട്ടൊന്ന് ടോപ്പ് കട്ടിങ് മാത്രം ചെയ്യുക എന്നിട്ട് ഇത്തരം വളങ്ങൾ ഒഴിച്ചു കൊടുത്തൊക്കെ നിറയെ മുട്ടും പൂവും ഉണ്ടാവും ഈ വളം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളായാലും ഒന്നും നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടുള്ളതൊന്നുമല്ല ഒക്കെ വാങ്ങാൻ കിട്ടുന്ന സാധനങ്ങളല്ലേ അത് ഓരോ കിലോ മേടിച്ചാൽ തന്നെ നമുക്ക് കുറേ നാളത്തേക്ക് ഉപയോഗിക്കാം മിനിയേച്ചർ ആന്തൂറിയത്തിനൊക്കെ ആകുമ്പോൾ ആഴ്ചയിലൊന്നും ജൈവവളം കൊടുക്കണ്ട കേട്ടോ അത് ഒരു 2-3 ആഴ്ച കൂടുമ്പോൾ ഒരു പ്രാവശ്യം ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി ഇത് നമ്മുടെ വെള്ള ഡാൻസിങ് കേളാണ് കേട്ടോ അത് വിരിയുമ്പോൾ ഒരു ചെറിയ മഞ്ഞ കളറുണ്ടാവും പിന്നെ പിറ്റത്തെ ദിവസത്തേക്ക് വെള്ളയായിട്ട് വരും കേട്ടോ ഞാനത് കുറച്ച് പറിച്ചിട്ട് തെങ്ങിൻ്റെ മുള്ളൊന്ന് വെച്ചൊക്കെയതാണ് തെങ്ങിൻ്റെ മുള്ളാവുമ്പോൾ നിറയെ ഉണ്ടാവുന്നുണ്ട് ഇതിപ്പോൾ ഞാൻ ഇന്നാളും നിങ്ങൾക്ക് പിറ്റോണിയ സീഡ് എങ്ങനെ പാവുകയെന്ന് കാട്ടി തന്നില്ലേ അന്ന് പാവിയതാ കേട്ടോ അതൊക്കെ ഇതാ മുളച്ചേക്കുന്നു ഇപ്പം അധികം ദിവസമൊന്നും ആയില്ലല്ലോ കുറച്ചൊക്കെ വലുതായി
ഇതിന് ഞാൻ ചകിരിച്ചോറ് ചേർത്തിട്ടില്ല, മണലും മണ്ണും മാത്രമേ ഉള്ളൂ. പിന്നെ കുറച്ച് കമ്പോസ്റ്റും ചേർത്തുണ്ട്. സീഡ് വാങ്ങുന്നവരൊക്കെ കുറെ പേർക്ക് ഇപ്പോൾ അയച്ചിട്ടുണ്ട് കേട്ടോ, കുറെ പേർക്ക് തിങ്കളാഴ്ച അയക്കും. വാങ്ങുന്നവരൊക്കെ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, അധികം ചാണകപ്പൊടിയോ കമ്പോസ്റ്റോ അധികം വളങ്ങളൊന്നും ചേർക്കണ്ട. മണലുണ്ടെങ്കിൽ മണലും മണ്ണും മിക്സ് ചെയ്തിട്ട് കുറച്ച് മാത്രം കമ്പോസ്റ്റോ ചാണകപ്പൊടിയോ കുറച്ച് ചേർത്താൽ മതി കേട്ടോ. അത് നല്ല ഉണങ്ങിയതാണെങ്കിൽ മാത്രം ചേർത്താൽ മതി, അല്ലെങ്കിൽ ചേർക്കണ്ട കേട്ടോ. അതുപോലെ ചകിരിച്ചോറും അധികം ചേർക്കണ്ട. മണലില്ലെങ്കിൽ ഒരു മണ്ണിനെ ഇളക്കാൻ കിട്ടാൻ കുറച്ച് മാത്രം ചേർക്കുക. ഇനി നല്ല ഇളക്കുള്ള മണ്ണാണ് ചിങ്ങ, കട്ട പിടിക്കാത്ത മണ്ണാണെങ്കിൽ അത് മാത്രം ആയാലും മതി കേട്ടോ. നമുക്കിത് തൈകൾ പറിച്ച് വെക്കുമ്പോൾ കൂടുതൽ വളങ്ങളൊക്കെ ഇട്ടിട്ട് പറിച്ച് വെക്കാം. ഇപ്പോൾ ഒന്നും അധികം ചേർക്കണ്ട. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കുറേ പേര് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരൊക്കെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മടി കാണിക്കരുതേ. നമ്മുടെ പിറ്റോണിയുടെ സീഡ് പാവിയത് മുളയ്ക്കുന്നുണ്ട്, പക്ഷേ പിന്നെ അതിനെ വളർത്തിയെടുക്കാൻ പറ്റുന്നില്ല എന്ന് കുറേ പേര് പറയുന്നുണ്ട്. അപ്പം നമുക്ക് ഞാൻ ചെയ്യുന്ന പോലെ ഒന്ന് ചെയ്തു നോക്കൂ, നമുക്ക് അതിനെ വളർത്തിയെടുക്കാൻ പറ്റൂ കേട്ടോ. ഈ തൈകളൊക്കെ ചെറിയ തൈകൾ ഇപ്പോൾ ഞാൻ വളർത്തിയിട്ട് ഇത്രയും വലുതായില്ലേ. അപ്പോൾ ഞാനിനി ഇതും പറിച്ച് വെക്കുന്ന വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ. അതുപോലെ ഇനി നാടൻ പിറ്റോണിയ സിംഗിൾ പെറ്റലാണ് കേട്ടോ. അതിൻ്റെ സീഡ് വേണ്ടവരൊക്കെ നമ്മളിതിൽ കൊടുക്കുന്ന ഈ വാട്സപ്പ് നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ സീഡ് വേണ്ടവർക്കൊക്കെ അയച്ചു തരുന്നതായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഓളെന്നുള്ള ബെല്ലൈക്കൺ അമർത്താനും ആരും മറക്കല്ലേ. അതുപോലെ എൻ്റെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി.